ഹായ് ഹലോ, മെട്രോസ്റ്റാർ പ്ലസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ പലപ്പോഴും പല ചർച്ചകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയായ കുടുംബവിളക്കിനെ കുറിച്ചാണ് ഈ ചർച്ച ഉയരുന്നത്. പരമ്പരയിലെ സിദ്ധാർത്ഥും സുമിത്രയും വീണ്ടും ഒന്നിക്കണമോ വേണ്ടയോ എന്നതാണ് ചർച്ചാ വിഷയം. 2020 ജനുവരി 27 കുടുംബവിളക്ക് സീരിയല് സംപ്രേഷണം ഏഷ്യാനെറ്റിൽ ആരംഭിക്കുന്നത്. നടി മീരാ വാസുദേവ് ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. സുമിത്ര എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത്. സുമിത്രയുടെ ജീവിതത്തിലൂടെയാണ് സീരിയല് മുന്നോട്ടു പോകുന്നത്. ബംഗാളി പരമ്പരയായ ശ്രീമയുടെ മലയാളം പതിപ്പാണ് കുടുംബവിളക്ക്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി ഭാഷകളിലും സീരിയൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഷകളിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥയാണ് കുടുംബവിളക്ക് പറയുന്നത്. മീരാ വാസുദേവനോടൊപ്പം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് സീരിയലിലെത്തുന്നത്. കൃഷ്ണകുമാർ മേനോൻ, നൂബിൻ ജോണി, ആനന്ദ് നാരായണൻ, ഡോക്ടർ ഷാജു, അശ്വതി, രേഷ്മ, അമൃത, ശ്രീലക്ഷ്മി, ശരണ്യ ആനന്ദ് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കഥാപാത്രം നോക്കാതെ എല്ലാവർക്കും മികച്ച പിന്തുണയാണ് പ്രേക്ഷകർ നൽകുന്നത്. പരമ്പരയുടെ തുടക്കത്തിൽ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ കുടുംബവിളക്കിന് സാധിച്ചിരുന്നില്ല. ടിപ്പിക്കൽ കണ്ണീർ പരമ്പരയ്ക്ക് സമാനമായിരുന്നു സീരിയൽ എന്നായിരുന്നു പ്രേക്ഷകർ പറഞ്ഞിരുന്നത്. എന്നാൽ പരമ്പരയുടെ കഥ മാറിയതോടെ ആരാധകരുടെ എണ്ണവും വർദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ കുടുംബ പ്രേക്ഷകരുടെ മാത്രമല്ല യൂത്തിനിടയിലും സീരിയലിന് വൻ പ്രചാരം ലഭിക്കുന്നുണ്ട്. സുമിത്ര സിദ്ധാർത്ഥ് ദമ്പതികളുടെ ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ആ കുടുംബത്തിൽ സുമിത്രയ്ക്ക് യാതൊരു വിലയുമില്ലായിരുന്നു. സുമിത്രയെ ഭർത്താവായ സിദ്ധാർത്ഥ് ഉപേക്ഷിക്കുന്നതും പിന്നീട് ജീവിതത്തിൽ സുമിത്ര ഉയർച്ചയുടെ പടവുകൾ കയറുന്നതുമാണ് പരമ്പരയിൽ കാണിച്ചത്. ഇത് തന്നെയായിരുന്നു പരമ്പരയുടെ റേറ്റിംഗ് ഉയരാനും കാരണമായത്. എന്നാൽ ഇപ്പോൾ കഥയിൽ ഇവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സുമിത്രയും മക്കളും ഒപ്പം സിദ്ധാർത്ഥും ഒരുമിച്ച് നടത്തുന്ന വിനോദയാത്രയുടെ എപ്പിസോഡുകളാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രമോ വീഡിയോയിൽ നിന്നൊക്കെ സിദ്ധാർത്ഥ് സുമിത്ര കൂടിച്ചേരലാണോ ഇനി കാണാൻ പോകുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴുക്കുമ്പോൾ പലതരം അഭിപ്രായങ്ങളാണ് വരുന്നതും. സിദ്ധുവിനെയും സുമിത്രയെയും കൂടുതൽ അടുപ്പിക്കരുതെന്നാണ് ചില പ്രേക്ഷകർ പറയുന്നത്. സിദ്ധു നന്നായപ്പോൾ തന്നെ ഇക്കാര്യം ഞങ്ങൾ വിചാരിച്ചിരുന്നതാണ്. സിദ്ധുവും സുമിത്രയും ഒന്നിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇനി ഇവരുടെ റിയൂണിയൻ കാഴ്ചകളാണോ? പ്ലീസ് ഡയറക്ടർ, ഞങ്ങൾ കഥാമൂല്യം കൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട സീരിയലാണ് കുടുംബവിളക്ക്. ഇതെല്ലാവർക്കും ഒരു പാഠമായി എല്ലാ കാലത്തും മലയാളി മനസ്സുകളിൽ തങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവരെ ഒന്നിപ്പിക്കരുത്. നിങ്ങൾ ഈ ഒരൊറ്റ കാര്യത്തിൽ മറ്റു ഭാഷയെ ഫോളോ ചെയ്യണം. വേറെ എല്ലാം നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കാണിച്ചോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്നാൽ ചിലർ പറയുന്നത് സുമിത്രയും സിദ്ധാർത്ഥും ഒന്നിക്കണം എന്നാണ്. സിദ്ധാർത്ഥ് തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ അയാളെ സുമിത്ര സ്വീകരിക്കണം എന്ന് പറയുന്നവരുമുണ്ട്. 3 മക്കളുമായി ഇവർ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ചിലർ പറയുന്നു. നേരത്തെ സിദ്ധാർത്ഥ് ഭാര്യയ്ക്ക് ഒരു വിലയും കൊടുത്തിരുന്നില്ല. ഇവർ വീണ്ടും ഒരുമിപ്പിക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നതും സിദ്ധാർത്ഥ് സുമിത്രയെ റെസ്പെക്ട് ചെയ്യുന്നതും ഒക്കെ കാണിക്കണമെന്ന് പറയുന്നവരുമുണ്ട്. മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന സീരിയലാണ് കുടുംബവിളക്കെന്നതിൽ സംശയമില്ല. ഇവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിലും സുമിത്ര എന്ന ബിസിനസ്സുകാരുടെ ഉയർച്ചകൾ കാണിക്കുന്നതാകും നല്ലത് എന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് ഇതൊരു പ്രചോദനമാകും.